أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل من ينجيكم من ظلمات البر والبحر تدعونه تضرعا وخفيه لئن أنجانا من هذه لنكونن من الشاكرين. قل من ينجيكم منها ومن كل كرب ثم أنتم تشركون. صدق الله العظيم. سورة الأنعام أروتي مون نال آيات. قل نبي ചോദിക്കുക മൻ ആരാണ് യുനജ്ജീക്കും നിങ്ങളെ രക്ഷിക്കുക മിൻ ലുലുമാത്തിൻ ഇരുട്ടുകളിൽ നിന്ന് അൽ ബരി കരയുടെ വൽ ബഹരി കടലിൻ്റെയും തദുഊനഹു നിങ്ങൾ അവനെ വിളിക്കുന്നു അല്ലെങ്കിൽ അവനോട് പ്രാർത്ഥിക്കുന്നു തളർറുൻ വിനയത്തോടെ വഖുഫ്യതൻ രഹസ്യമായിട്ടും ലയിൻ അഞ്ജാന നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇല്ല എന്നുള്ളത് ഉറപ്പിന് വേണ്ടിയാണ് ഇൻ അഞ്ജാന നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ മിൻ ഹാദിഹി ഇതിൽ നിന്ന് ലനക്കൂനന്ന ഞങ്ങൾ ഉറപ്പായും ആയിത്തീരും മിനശാക്കിരീൻ നന്ദിയുള്ളവരിൽ പെട്ടവർ. കുൽ നബിയെ പറയുക അല്ലാഹു യുനജ്ജീക്കും മിൻഹ അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും മിൻഹ അതിൽ നിന്ന് വമിൻ കുല്ലി കർബിൻ സകല പ്രയാസങ്ങളിൽ നിന്നും സുമ്മ അന്തും പിന്നീട് നിങ്ങൾ തുഷിരിക്കൂൻ അവനിൽ പങ്കാളികളെ കൽപ്പിക്കുന്നു അവനിൽ പങ്കു ചേർക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആലയെ അറബികൾക്ക് നേരത്തെ അറിയാലോ. അവനാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്, അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, അവനാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. ഈ വിഷയത്തിലൊന്നും മക്കാ മുശ്രിക്കുകൾക്ക് തർക്കമുണ്ടായിട്ടില്ല. ഇവിടുത്തെ മുശ്രിക്കുകൾക്കും ഇല്ല അതിലൊന്നും യഥാർത്ഥത്തിൽ തർക്കം. അല്ലാഹു എന്നുള്ള വാക്കുപയോഗിക്കില്ല എന്നേ ഉള്ളൂ. അതിൻ്റെ അതേ അർത്ഥമുള്ള മറ്റു വാക്കുകളിൽ അവരത് പറയും. ഈശ്വരൻ, ദൈവം എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത് അതാണ്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ദൈവമായി ആരാധിക്കുന്ന, ദൈവമായി കരുതുന്ന ആളുകൾ വരെയുണ്ട്. പക്ഷേ ഈ ദൈവമായി കരുതപ്പെടുന്ന ആളുകൾ ആരെങ്കിലുമാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്നോ ഈ മനുഷ്യരെ സൃഷ്ടിച്ചത് എന്നോ അവർക്കാർക്കും വാദമില്ല. പകരം അതൊക്കെ അത്യുന്നതനായ തമ്പുരാൻ പടച്ചവൻ ആണ് ചെയ്തത് എന്ന വിഷയത്തിൽ അവർക്ക് തർക്കമില്ല. അതുകൊണ്ട് തന്നെ മക്കാ മുശ്രിക്കുകൾ അക്കാലത്ത് ചെയ്തിരുന്ന ഒരു കാര്യം, വലിയ പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോൾ പ്രത്യേകിച്ചും അറബികൾ സമുദ്രയാത്രയിൽ കൊടുങ്കാറ്റും തിരമാലയും വന്ന് വലിയ പ്രയാസങ്ങളിൽ അകപ്പെടുമ്പോൾ അള്ളാഹുവിനെയാണ് വിളിക്കുക, വിഗ്രഹങ്ങളെ ഒന്നും വിളിക്കില്ല. കാരണം വിഗ്രഹങ്ങൾ അങ്ങ് കരയിൽ വിദൂരതയിലാണ് എന്ന് അവർ കരുതുന്നു. അതുകൊണ്ട് ഇവിടെ അവരെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് അവർക്ക് തന്നെ ഒരു ഉള്ളിലൊരു ബോധമുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ച് കരയുന്നു. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹ് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. വൈദാ മസ്സക്കുമുൽ ദുർറു ഫിൽ ബഹ്രി ലല്ലമൻ തദുഊന ഇല്ല ഇയ്യാഹു.
അവരെ സമുദ്രത്തിൽ ലുറു ബാധിച്ചാൽ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നതൊക്കെ വഴിതെറ്റിപ്പോയി, അല്ലെങ്കിൽ അവരെ വിട്ടൊഴിഞ്ഞുപോയി. ഇല്ല ഇയ്യാഹു, അവൻ മാത്രമല്ലാതെ. എന്നിട്ടോ ഫലമ്മാ നജ്ജാക്കുമില്ലിൽ ബര്യ അയറൽത്തും, അവൻ കരയിലേക്ക് നിങ്ങളെ രക്ഷപ്പെടുത്തിയാൽ നിങ്ങൾ അവഗണിച്ചു. വക്കാനൽ ഇൻസാനു കഫൂറ, മനുഷ്യൻ വളരെ നന്ദി കെട്ടവനാണ്. സൂറ യൂനുസിലും അല്ലാഹു തആല ഇത് സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ സൂറത്തു നഹ്ലിലും സൂറത്തു നംലിലും. ഈ സൂറത്തിൽ തന്നെ 40-41 ആയത്തുകളിൽ ഇതേ ആശയം മറ്റൊരു തരത്തിൽ അല്ലാഹു പറഞ്ഞത് കാണാൻ കഴിയും. അവിടെയൊക്കെ ഉള്ള വിഷയം ഇത് തന്നെയാണ്. മനുഷ്യൻ വലിയ കുടുക്കിൽ കുടുങ്ങുമ്പോൾ ദൈവമേ ഈശ്വര അങ്ങോട്ടാണ് വിളിക്കുക. അതേസമയത്ത് അത് കഴിഞ്ഞാൽ അവൻ നിലപാട് മാറ്റുകയും ചെയ്യും. ഇവിടെ സൂചിപ്പിക്കുന്നത്, ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അല്ലാഹു തആല നിങ്ങളെ അവനിലേക്ക് മടക്കി കൊണ്ടുപോകും എന്നൊക്കെ മുകളിൽ പറഞ്ഞല്ലോ. അവനാണ് നിങ്ങളെ ഈ ദുനിയാവിൽ സംരക്ഷിക്കുന്നത്. അത് നിങ്ങളും സമ്മതിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കാൻ പറഞ്ഞത്. ഖുൽമൻ യുനജ്ജീകും ഫീ ളുലുമാത്തിൽ ബരി വൽ ബഹരി തദ്ഊനഹു തളറുഅം വഖുഫ്യ. ആരാണ് നിങ്ങളെ കടലിലെ കരയിലെയും കടലിലെയും ഇരുട്ടുകളിൽ രക്ഷപ്പെടുത്തുന്നത്? ഇരുട്ടുകൾ എന്ന് പറഞ്ഞാൽ വിപത്തുകളാണ്, അഥവാ മരുഭൂമിയിൽ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇരുട്ടിലകപ്പെടുക, വഴിയറിയാതെ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ആൾ ദിശ മാറിപ്പോകും. എന്നിട്ട് എങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത് എന്നറിയാതെ മരുഭൂമിയിൽ കിടന്ന് വട്ടം കറങ്ങും. കുറേ അങ്ങോട്ട് പോയി നോക്കും, കുറേ ഇങ്ങോട്ട് പോയി നോക്കും. അത് ഇരുട്ടിൽ കൂടിയായാൽ പിന്നോട്ട് പറയാനില്ല, പകലിൽ പെട്ടാൽ തന്നെ വലിയ വിടലായിരിക്കും. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ തദുഊനഹു തളറുഅം വഖുഫ്യ, നിങ്ങൾ ചെയ്യാറുള്ള പണി എന്താണ് കൂട്ടരെ? ആത്മാർത്ഥമായി, താഴ്മയോടെ, വിനയത്തോടെ, രഹസ്യമായി, ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട്. അതാണ് ഈ രഹസ്യമായി എന്ന് പറയുന്നത് കേട്ടോ, അല്ലാതെ ആരും കേൾക്കാതെ എന്നുദ്ദേശിക്കാനല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്, അല്ലാതെ വെറും പുറംപൂച്ച് പറച്ചിലുകളല്ല. അങ്ങനെ ആത്മാർത്ഥമായി അള്ളാഹുവിനെ വിളിച്ച് കരയുന്നു. അറബികൾ ചെയ്തിരുന്നൊരു പണിയാണ്. കരയിലും അതെ, ഇതേ സംഭവം കടലിലും അങ്ങനെ തന്നെയാണ്. കടൽ യാത്രയിൽ അപകടത്തിലാണ് എന്ന് തോന്നിയാൽ അവർ ചെയ്തിരുന്ന പണിയാണ്. മക്ക ഫതഹിൻ്റെ സമയത്ത് റസൂലുള്ള പിടികൂടിയാൽ കൊല്ലും എന്ന് പേടിച്ചിട്ട് ഓടിപ്പോകുന്ന ഇക്രിമത്തു ബിൻ അബി ജഹൽ, അദ്ദേഹം കപ്പല് കയറാൻ ചെന്നു. കപ്പല് കയറാൻ ചെന്നപ്പോൾ കപ്പലിൻ്റെ ഉടമ അദ്ദേഹത്തോട് പറഞ്ഞു, അഖലിസ്. അഖലിസ് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമാക്കുക, അല്ലെങ്കിൽ ശുദ്ധീകരിക്കുക എന്നൊക്കെയാണല്ലോ അർത്ഥം. എന്താ ഞാൻ വേണ്ടത്? അപ്പൊ പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്ന് പറ. യമനിലേക്ക് കപ്പൽ കയറി രക്ഷപ്പെടാൻ വേണ്ടി കപ്പൽ കയറുമ്പോഴാണ് ഈ പറയുന്നത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇത് പറയാൻ ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാനീ ഓടുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ തന്നെ നിന്നാൽ പോരെ. ആ ചിന്തയിൽ റബ്ബാനുമായിട്ട്, കപ്പലിൻ്റെ ഉടമസ്ഥനുമായിട്ടുള്ള വാക്കുതർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് അഭയം കൊടുത്തിരിക്കുന്നു, ഇന്നഹു അമാൻ, അദ്ദേഹം നിർഭയനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലമ പറഞ്ഞ അറിയിപ്പും കൊണ്ട്, മാപ്പ് കൊടുത്ത വിവരവും കൊണ്ട് പിന്നാലെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടി വന്ന ഭാര്യ ഈ വിവരം അറിയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കപ്പലിൽ കയറി അങ്ങോട്ട് പോകേണ്ടതില്ലല്ലോ, ഇത് പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഞാൻ ഇവിടെ തന്നെ രക്ഷപ്പെടുമല്ലോ എന്ന് തീരുമാനിച്ച് ഇക്രിമത്ത് ബിൻ അബി ജഹൽ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകൂട്ടി അറിയിച്ചു അദ്ദേഹം വരുന്നുണ്ട് എന്ന വിവരം. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പിതാവിനെ നിങ്ങൾ ചീത്ത പറയരുത്. മരിച്ചവരെ ചീത്ത പറഞ്ഞാൽ മരിച്ചവരല്ല കേൾക്കുക, അവരുടെ ബാക്കിയുള്ള ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് അബു ജഹലിനെ ചീത്ത പറയരുത് എന്നൊക്കെ അദ്ദേഹത്തിന് വേണ്ടി അനുയായികളെ ഉപദേശിക്കുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. ഈ തിരിച്ചറിവ് അദ്ദേഹത്തിന് നൽകിയത് അറബികളുടെ ഈ നിലപാടാണ്. കപ്പൽ കയറുമ്പോൾ ഈമാനുറപ്പിച്ചിട്ടാണ് കയറുക. ഷിർക്ക് മുഴുവൻ ഒഴിവാക്കിയിട്ട് അള്ളാഹുവിനെ മാത്രം ഇലാഹാക്കി അംഗീകരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാണ്
കപ്പലിൽ കയറാൻ കപ്പിത്താൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ഇങ്ങനെ അറബികൾ സാധാരണ ചെയ്തിരുന്ന ഒരു പണിയാണ്. കടലിൽ അകപ്പെട്ടാൽ പിന്നെ വിഗ്രഹങ്ങളെ വിളിക്കില്ല, അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് സഹായം തേടുകയുള്ളൂ. അത് എടുത്തു പറയുകയാണ് അള്ള ഇവിടെ ചെയ്യുന്നത്. ആരാണ് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവല്ല, അത് ലാത്തയാണ്, ഉസ്സയാണ്, മനാത്തയാണ് എന്നൊന്നും അന്നത്തെ അറബികൾ പറയില്ല. ഇന്നത്തെ മുശരിക്കുകളും അങ്ങനെ തന്നെയാണ്. വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടാൽ അവർ ആരാധിക്കുന്ന ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ പോലും അവരെ അവലംബിക്കില്ല. പകരം അവർക്കറിയാം ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥൻ പടച്ചതമ്പുരാനെയാണ് വിളിക്കേണ്ടത് എന്ന്. അത് വളരെ ആത്മാർത്ഥമായിട്ടാണ് വിളിക്കുക. എന്നിട്ട് പറയെന്താണ്? ലൈൻ അഞ്ചാനാമിൻ ഹാദിഹി ലനക്കൂൻ എന്ന മിനഷാക്കിരീൻ, ഈ വിപത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങളതിന് നന്ദിയുള്ളവരായിരിക്കും. പക്ഷേ എന്നിട്ട് സൂറത്തുൽ ഇസ്രായിൽ അല്ല പറഞ്ഞതുപോലെ ഫലമ്മാ നജ്ജാക്കുമിലൽ ബര്യ അറൽതും വക്കാൻ അൽ ഇൻസാനു കഫൂറ, രക്ഷപ്പെടുത്തിയാൽ പിന്നെ മട്ടുമാറും അവർ, പിന്നെ വേഗം പോയിട്ട് ചെയ്യുന്ന പണി ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും ഒക്കെ വഴിപാട് അർപ്പിക്കുകയാണ് ചെയ്യുക, അതിൻ്റെ നന്ദി അർപ്പിക്കുകയൊക്കെയാണ് ചെയ്യുക. പക്ഷേ വിളിക്കുന്ന നേരത്തെ അവരെയൊന്നും വിളിക്കില്ല എന്നർത്ഥം. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് അള്ളാഹു തആല ഇത് എടുത്തു പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അതവർ സമ്മതിക്കുമല്ലോ. കടലിൽ അല്ലെങ്കിൽ മരുഭൂമിയിലൊക്കെ അകപ്പെട്ടാൽ രക്ഷപ്പെടുത്തുന്നത് അള്ളാഹുവാണ്. ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ വമിൻ കുല്ലി കർബിൻ സുമ്മ അൻതും തുശ്രികൂൻ, അള്ളാഹുവാണ് അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, അത് നിങ്ങൾ സമ്മതിക്കും. എന്നതുപോലെ സകല കർബിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അള്ളാഹുവാണ്. സുമ്മ അൻതും തുശ്രികൂൻ എന്ന് പറഞ്ഞാൽ എന്നിട്ടും നിങ്ങൾ ശിർക്ക് ചെയ്യുന്നു എന്നാണ് ഉദ്ദേശ്യം, അല്ലാതെ അതിൻ്റെ ശേഷം എന്നല്ല. അഥവാ ജീവിതത്തിലെ സകലമാന പ്രയാസങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് അള്ളാഹുവാണ്, അള്ളാഹു തന്നെയാണ്. എന്നിട്ടും നിങ്ങൾ അവനിൽ മറ്റാരെയൊക്കെയോ പങ്കു ചേർക്കുകയാണ്, അവന് തുല്യം വേറെ ആരെയൊക്കെയോ പരിഗണിക്കുകയാണ് എന്നാണ് അള്ളാഹു എടുത്തു പറയുന്നത്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ജീവിതത്തിലെ ഇരുട്ട്, അതിൽ നിന്ന് മനുഷ്യൻ്റെ രക്ഷക്കെത്തുന്നത് കടലിലായാലും കരയിലായാലും അള്ളാഹു സുബ്ഹാനഹു വതആല കിതാബ് ഇറക്കിയിരിക്കുന്നതന്നെ അലി തുഖ്രിജൻ നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതിനെ ഇങ്ങനെ പിന്നെ സിമ്പിളായിക്ക് പറയുന്ന തരത്തിലാണ്, സിംബോളിക്കായിട്ടാണ് അള്ളാഹു തആല ഇത് പറയുന്നത്. അഥവാ കടലിലെയും കരയിലെയും വഴിയിൽ യാത്രയിൽ നിങ്ങൾ കുടുങ്ങുന്ന ഇരുട്ടിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷിക്കുന്നത് പോലെ അള്ളാഹു തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നൽകുന്നത്. അഥവാ മനുഷ്യൻ അകപ്പെട്ട ജീവിത പ്രതിസന്ധികളിൽ അവന് രക്ഷയുടെ വഴി അള്ളാഹുവിൻ്റെ ദീന് തന്നെയാണ് എന്ന് ചുരുക്കം. ഇരുട്ട് അങ്ങനെ സിംബോളിക്കായിട്ടാണ് പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കാറുള്ളത്. ഇവിടെ അത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അവിടെ അല്ലേ തുഹ്രിജൻ നാസ മിനൽ ളുലുമാത്തി ഇലൻ നൂർ എന്ന് പറഞ്ഞത്? ഇവിടെ മരുഭൂമിയിലെ ഇരുട്ട്, ഭൂമിയിലെ ഇരുട്ട്, കരയിലെ ഇരുട്ട്, കടലിലെ ഇരുട്ട് എന്ന് കുറച്ചുകൂടി വ്യക്തമാക്കി ഉദാഹരിച്ചിരിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ അവിടുത്തെ ഇരുട്ടിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്നത് അള്ളാഹുവാണ്, വേറെ ആർക്കും കഴിയില്ലെങ്കിൽ. മനുഷ്യനെ സകല പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നത് അള്ളാഹുവാണ്. പുരോഗതി, വികസനം, ശാസ്ത്ര സാങ്കേതിക പുരോഗതി, സാങ്കേതിക വിദ്യകൾ, ഇതിൻ്റെയൊക്കെ ഉത്തുംഗതയിലാണല്ലോ ആധുനിക മനുഷ്യനുള്ളത്. നമ്മളോളം പുരോഗമിച്ച ഒരു ജനത ഈ ഭൂമി കണ്ടിട്ടില്ല. നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ യാത്രാ സൗകര്യങ്ങൾ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ, അതുപോലെ നമ്മുടെ ജീവിതത്തിലെ സകലമായ കാര്യങ്ങളും ഒരു ഏതാനും തലമുറകൾക്ക് മുമ്പൊക്കെ ജീവിച്ച ആളുകൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സൗകര്യങ്ങളാണ് ഇപ്പോൾ നമ്മളിലെ സാധാരണക്കാർ തന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും മനുഷ്യൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുട്ടിൽ തപ്പുന്ന അസ്വസ്ഥനായ മനുഷ്യൻ, സമാധാനമില്ലാത്ത മനുഷ്യൻ, ജീവിതം വലിയ ചോദ്യചിഹ്നമായിരിക്കുന്ന മനുഷ്യൻ, ആധുനിക മനുഷ്യൻ കാടന്മാരെക്കാൾ കാടനായിരിക്കുകയാണ് പല വിഷയത്തിലും.
കൊല്ലപ്പെടുന്ന കൊച്ചുകുട്ടികളുടെ എണ്ണം ഞെട്ടിക്കുന്ന കണക്കാണ് ഓരോ ദിവസവും. അതുപോലെ തന്നെ സ്ത്രീപീഡനത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കണക്ക്. ഇങ്ങനെ മനുഷ്യന് പരസ്പരം മനസ്സിലാക്കാനുള്ള വെളിച്ചം ഇപ്പോഴും കിട്ടിയിട്ടില്ല. അവിടെയൊക്കെ പഴയ ഗാർഡന്മാരെക്കാൾ ഇരുട്ടിലാണ്. ധാർമ്മിക സദാചാര മൂല്യങ്ങളുടെ കാര്യത്തിലും അതിൻ്റെ ഉൽപ്പന്നമായ മനസമാധാനത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ആധുനിക മനുഷ്യൻ എത്തിപ്പെട്ടിട്ടുള്ളത്. ആ ഇരുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലാഹുവേ ഉള്ളൂ. അതാണ് പറയണത്, ഖുലില്ലാഹു യുനജ്ജീകും മിൻഹ വമിൻ കുല്ലി കർബിൻ. അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് അല്ലാഹുവാണ് എന്നതുപോലെ സകല പ്രയാസങ്ങളിൽ നിന്നും. ദാരിദ്ര്യം, വലിയ ഉൽപ്പാദനം നടക്കുകയാണ്, വലിയ സമ്പന്നന്മാരെ തടഞ്ഞിട്ട് നടക്കാൻ വയ്യ ലോകത്ത്. പക്ഷേ അപ്പോഴും പട്ടിണി കിടന്ന് മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പരിഹാരവുമില്ലാതെ. എന്താ കാരണം? അതിപ്പോഴും ഒരു കർബ് ആയി നിലനിൽക്കുകയാണ്. അവസാനിക്കണമെങ്കിൽ സമ്പത്തുണ്ടായാൽ പോരാ, സാങ്കേതിക വിദ്യ പുരോഗമിച്ചാൽ പോരാ, പകരം അള്ളാഹുവിൻ്റെ വെളിച്ചമില്ലെങ്കിൽ മനുഷ്യൻ ഇരുട്ടിലാണ്. വമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. അള്ളാഹു വെളിച്ചം നൽകാത്തവന് പിന്നെ ഒരു വെളിച്ചവുമില്ല എന്ന് പറയുന്നുണ്ട് സൂറത്തു നൂറിൽ. പക്ഷേ എന്താണ് മനുഷ്യൻ ചെയ്യുന്നത്? സുമ്മ അന്തും തുഷിരിക്കൂൻ, പിന്നീട് എന്നിട്ടും നിങ്ങൾ അവനിൽ പങ്കു ചേർക്കുന്നു, അഥവാ അള്ളാഹുവിനെ പോലെ ആരാധ്യ വസ്തുക്കളായിട്ട് വേറെ എന്തിനൊക്കെയോ സങ്കല്പിക്കുന്നു. അള്ളാഹുവിന് കീഴ്പ്പെടേണ്ടതുപോലെ മറ്റാർക്കൊക്കെയോ കീഴ്പ്പെടുകയും വിധേയപ്പെടുകയും ചെയ്യുന്നു. അള്ളാഹുവിനെ അനുസരിക്കുന്നത് പോലെ സ്വന്തം തന്നിഷ്ടങ്ങളെ, സ്വന്തം കുടുസു മാനസിക താല്പര്യങ്ങളെ അനുസരിക്കുന്നു. ഇങ്ങനെ അള്ളാഹുവിന് തുല്യം അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടതുപോലെ മറ്റു പലതിനെയും സ്നേഹിക്കുന്നു. അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ മറ്റാരെയൊക്കെയോ ഭയപ്പെടുന്നു. ഇങ്ങനെ എല്ലാ നിലയിലും അള്ളാഹ്ക്ക് സമന്മാരെ കൽപ്പിക്കുന്നു എന്നാണ് സുമ്മ അന്തും തുഷിരിക്കൂൻ എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അള്ളാഹു സുബ്ഹാനഹു വതആലയെ രക്ഷകനായി യജമാനനായി സ്വീകരിക്കുവാൻ, എന്നിട്ട് അവൻ തന്ന പ്രകാശത്തിലൂടെ ജീവിതത്തിലെ സകല ഇരുട്ടുകളിൽ നിന്നും കരകയറുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അലിംന മാ യൻഫഉന വൻഫഉന ബിമാ അലംതന റബ്ബന സിദ്ന ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സുദൂരിന വജലാ ഹസ്നിന വദഹാബ ഹമ്മിന വഗമ്മിന. ربنا آتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.